ഹായ്, ഇയർഫോണുകൾ ഉപയോഗിച്ചാൽ ചെവി അടിച്ചു പോകുമോ? അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഓവർ ഇയർ ഹെഡ്ഫോൺ ആയാലും ശരി, ഇൻ ഇയർ ഹെഡ്ഫോൺ ആയാലും ശരി, 85 dB അതിൽ കൂടുതൽ സൗണ്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെവിക്ക് കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട്, പൂർണ്ണമായിട്ടും അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സോ എന്താണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക? ടിപ്പ് നമ്പർ 1, വോളിയം എപ്പോഴും കുറച്ച് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഏറ്റവും കുറച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ അത്രയും കുറച്ച് വെച്ചോളൂ, അത്രയും സേഫ് ആയിരിക്കും. 60% താഴെ എന്നാണ് കണക്ക് പ്രകാരം പറയുന്നത്. ടിപ്പ് നമ്പർ 2, ഹെഡ്ഫോൺ ആയാലും ഇയർഫോൺ ആയാലും നോയ്സ് ക്യാൻസലിംഗ് ഉള്ളത് വാങ്ങിക്കുക. അപ്പോൾ പുറമേ നിന്നുള്ള സൗണ്ടുകൾ നമ്മുടെ ചെവിയിലേക്ക് അടിച്ചു കയറില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ വോളിയത്തിൽ തന്നെ നന്നായിട്ട് പാട്ട് കേൾക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 3, 30 മിനിറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് കേൾക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. 60 മിനിറ്റ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് കേൾക്കുകയാണെങ്കിൽ 10 മിനിറ്റിന്റെ റെസ്റ്റ് എടുക്കുക. ഇതിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പാട്ട് കേൾക്കാനേ പാടില്ല. ഏറ്റവും കുറഞ്ഞത് 60 മിനിറ്റിലെങ്കിലും ഒരു ബ്രേക്ക്, 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിരിക്കണം. സോ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ചെവിയുടെ കാര്യത്തിൽ ഒരു പരിധിവരെ ആശ്വാസം കണ്ടെത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ കൂടുതൽ ഇൻഫർമേഷൻസ് ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.